ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റിവിറ്റി ആൻഡ് ഇക്വലം കണ്ടക്റ്റിവിറ്റി വിത്ത് ഡൈല്യൂഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴേക്കും നമ്മളവിടെ ഒരു ടേം പറഞ്ഞായിരുന്നു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആകുമ്പോഴേക്കും ഒരു ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആകുമ്പോഴേക്കും ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും, അത് നമുക്ക് ആ ഗ്രാഫ് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അതേസമയം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഇൻഫിനിറ്റി ഗ്രാഫ് ബുദ്ധിമുട്ടാണ്, കാരണം വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ എത്താൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒരു മിനിറ്റ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിനകത്ത് നമുക്ക് ഇതും കൂടെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഇൻഫിനിറ്റി വാല്യൂ ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അവിടെ നമ്മൾ പറഞ്ഞു ഒരു പുതിയൊരു ലോ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ലോയാണ് കോളറാഷസ് ലോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കോളറാഷസ് ലോ? ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ വെൻ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇസ് കംപ്ലീറ്റ്. ഓരോ വേർഡ്സിനും അവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ വെൻ ദ ഡിസോസിയേഷൻ ഇലക്ട്രോലൈറ്റ് ഇസ് കംപ്ലീറ്റ് ഓൾ ഇൻ്റർ അയോണിക് ഇഫക്റ്റ് ഡിസപ്പിയർ. ഈച്ച് അയോൺ മൈഗ്രേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ടു ഇറ്റ്സ് കോ അയോൺ ആൻഡ് മേക്ക് ദ ഡെഫിനിറ്റ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ടോട്ടൽ മോളാർ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് കോ അയോൺ പ്രസൻറ്റ് ഇറ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്തേക്ക് വാട്ടർ എന്തെങ്കിലും സോൾവ് ചെയ്യുക, നമ്മൾ സാധാരണ വെള്ളം ഉപ്പ് എടുക്കുന്നു അതിനകത്തേക്ക് ഉപ്പ് വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് അത് സോൾവ് ഡൈല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് അല്ല, തന്നെ തിട്ടപ്പെടാത്ത പറ്റാത്ത രീതിയിൽ. അങ്ങനെ ഒരു കേസ് വരുമ്പോഴേക്ക് നമുക്കറിയാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും, ഡൈല്യൂഷൻ കൂടുന്നതനുസരിച്ച് ഡിസോസിയേഷൻ കൂടും, ഫൈനലി കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് പോകുമ്പോഴേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡിനകത്തുള്ള സോഡിയവും അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് എടുക്കണമെങ്കിൽ അവിടെ സോഡിയം ഉണ്ടാകും, സോഡിയം അയോൺസ് ഉണ്ടാകും, അതുപോലെ തന്നെ ക്ലോറൈഡ് അയോൺസും ഉണ്ടാകും ഡിസോസിയേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻ്റർ അയോണിക് ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയി. അപ്പോൾ ഈ സോഡിയം അയോൺ എന്ന് പറഞ്ഞത് ക്ലോറിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു, അതാണ് പറയുന്നത്. മൈഗ്രേറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഇറ്റ്സ് കോ അയോൺ ആൻഡ് മേക്ക് എ ഡെഫിനിറ്റ് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ദി ടോട്ടൽ മോളാർ കണ്ടക്ടൻസ്. സോഡിയം ക്ലോറൈഡിൻ്റെ ടോട്ടൽ മോളാർ കണ്ടക്ടൻസിനകത്ത് ഈച്ച് അയോൺസ് അതിൻ്റെ ഒരു ഡെഫിനിറ്റ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് കോളറാഷസ് ലോ. അപ്പം അതിൻ്റെ ഒരു മറ്റൊരു വശം പറയുകയാണെങ്കിൽ, അതിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ലാംഡ സീറോ ഓഫ് എം ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് അയോൺ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്നുള്ള ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഈ സം ഓഫ് ദി ലിമിറ്റിംഗ് വാല്യൂ സോഡിയം അയോൺസ് ആൻഡ് സം ഓഫ് ദി ലിമിറ്റിംഗ് വാല്യൂ ക്ലോറൈഡ് അയോൺസ് എന്നാണ് പറയുന്നത്. ക്ലോറൈഡ് സി എൽ ആണത്, ക്ലോറൈഡ് അയോൺസ് എന്നാണ് പറയുന്നത്. അതാണ് കോളറാഷസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്ന XBY ഫോർ എക്സാമ്പിൾ Na2SO4 എന്നുള്ള ടൈപ്പ്, അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴേക്ക് AY+BX- ആയിട്ട് മാറുന്നു. അതിൽ പ്ലസ് എന്ന് പറയുന്നത് കാറ്റിയോൺ ആണ്, അപ്പോൾ പ്ലസ് കാറ്റിയോൺ ആണ്, ബി ആനിയോൺ ആണ്, ലാംഡ സീറ് മൈനസ് എന്ന് പറയുന്നത് ആനിയോണിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ AB എന്നുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് സം ഓഫ് ദി ദാറ്റ് ഡ്യൂ ടു കാറ്റിയോൺസ് പ്ലസ് ദാറ്റ് ഡ്യൂ ടു ആനിയോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളിവിടെ കൊടുത്താണ്. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ പ്രകാരം എക്സും വൈയും വൺ ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് സോഡിയം ആയിട്ട് കോൺട്രിബ്യൂഷൻ പ്ലസ് ക്ലോറൈഡ് ആയിട്ട് കോൺട്രിബ്യൂഷൻ ആണ് സോഡിയം ക്ലോറൈഡ്. അതേപോലെ തന്നെ നമ്മൾ AL2SO4 ഇവിടെ AL2 എന്നാണ് നമ്മുടെ നേരത്തെ ഇക്വേഷനകത്തുള്ള എക്സും SO4 3 എന്നാണ് നേരത്തെ ഇക്വേഷനകത്തുള്ള വൈക്ക് ഇക്വലന്റ് ആണ്. സോ 2 of aluminium + 3 of sulfate ആണ് അതിൻ്റെ സമ്മ ആണെന്ന് പറയുന്നതാണ് AL2O3 ഏത് അറ്റ് ലിമിറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ മോളാർ ഇൻഫിനിറ്റ് ഡൈല്യൂഷനകത്തുള്ള അതിൻ്റെ കണ്ടക്ടൻസ് ആണ്. അപ്പം ഇത് 2 മാർക്കിൻ്റെയൊക്കെ ഇടക്കിടക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻസിനകത്ത് നോർമലി
ഇത് സിലബസിനകത്ത് ഇല്ല, കാൽക്കുലേറ്റ് ദി ലിമിറ്റ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഇല്ല, പക്ഷേ ഇത് സാധാരണ പഠിപ്പിക്കുമ്പോഴേക്കും കോളറാഷസ് ലോയിൻ്റെ മെയിൻ ആപ്ലിക്കേഷനിൽ ഒന്നാണ് ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. കാരണം വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ലെന്ന് ആദ്യമേ പറഞ്ഞു, ഇൻഫിനിറ്റ് ഡൈലൂഷനിലുള്ള കണ്ടക്ടിവിറ്റി കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നോർമലി സിലബസിനകത്ത് ഇല്ലെങ്കിലും പലപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ബേസിക്, ഇതിൻ്റെ ആപ്ലിക്കേഷനകത്ത് ഏറ്റവും ബേസിക് ആയതുകൊണ്ടാണ് ഇത് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് അസറ്റിക് ആസിഡിൻ്റെ ഇൻഫിനിറ്റ് ഡൈലൂഷനകത്തുള്ള മോളർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ കോളറാഷസ് ലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ കോളറാഷസ് ലോ പ്രകാരം എങ്ങനെയാണ് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ, ആ ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു അതിനകത്തുള്ള അയോൺ ഇൻറ്റു ലിമിറ്റിംഗ് വാല്യൂ അതിനകത്തുള്ള കാറ്റിയോൺ. അപ്പോൾ അസെറ്റേറ്റ് അയോണിൻ്റെ ഇൻഫിനിറ്റ് വാല്യൂള്ള കണ്ടക്ടൻസ് പ്ലസ് കാറ്റിയോൺ ആയ എച്ച് പ്ലസിൻ്റെ ലിമിറ്റിംഗ് വാല്യൂള്ള കണ്ടക്ടൻസ്. അസെറ്റേറ്റ് എച്ച് എവിടെ ഉണ്ടാകുന്നത്, അസെറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മൂന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു, ഈ അസെറ്റിക് ആസിഡായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന മൂന്ന് സാധനങ്ങൾ എടുക്കുന്നു. ഒന്ന് സോഡിയം അസെറ്റേറ്റ്, രണ്ട് എച്ച് സി എൽ, മൂന്ന് സോഡിയം ക്ലോറൈഡ്. മൂന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ എന്തായാലും നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ അതിന്റെ കാറ്റിയോൺസിന്റെ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ അപ്പോൾ അത് അസെറ്റ് സോഡിയം അസെറ്റേറ്റ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അസെറ്റിക് അസെറ്റേറ്റ് ആനയാണ് സോഡിയം കാറ്റിയോണും കിട്ടുന്നു. എച്ച് സി എൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എച്ച് പ്ലസ് ആൻഡ് സി എൽ മൈനസ് കിട്ടുന്നു. എൻ എ സി എൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് കിട്ടും. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ആണ്. ഇനി എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു, ആഡിങ് ഇക്വേഷൻ വൺ ആൻഡ് ടു, ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അതാ സോഡിയം അസെറ്റേറ്റ്, രണ്ടാമത്തെ എച്ച് സി എൽ. അപ്പോൾ സോഡിയം അസെറ്റേറ്റിൻ്റെയും എച്ച് സി എല്ലിൻ്റെയും ലിമിറ്റിംഗ് വാല്യൂ വാല്യൂ ആഡ് ചെയ്യുന്നു, ദെൻ എൻ എ സി എല്ലിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ കുറയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ചെയ്തു, നമ്മൾ ഈ ഇക്വേഷൻ വൺ ടു ത്രീയുടെ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യത്തെ ഇക്വേഷൻ എന്താ ദിസ് വൺ ആണ്, അത് നമ്മൾ ആദ്യം എഴുതി, പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് അത് ആഡ് ചെയ്തു, ഇത്രയും വരെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ എന്താ സബ്സ്ട്രാക്ട് ചെയ്യണം, കുറക്കണേന. ഇങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു മൈനസ് ലാംഡ സീറോ ഓഫ് എൻ എ, ഇവിടെ പ്ലസ് ലാംഡ സീറോ. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ ഒരു മൈനസ് ലാംഡ സീറോ സി എൽ ഉണ്ട്, ലാംഡ സീറോ പ്ലസ് ലാംഡ സീറോ സി എൽ ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തു, ബാക്കി എന്തുണ്ട്, സി എച്ച് ത്രീ സിഒ, ലാംഡ സീറോ ഓഫ് സി എച്ച് ത്രീ സിഒ മൈനസും ലാംഡ സീറോ ഓഫ് എച്ച് പ്ലസും മാത്രമേ ഉള്ളൂ അല്ലേ. അതല്ലേ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് വേണ്ടത് അല്ലേ. ആദ്യത്തെ ഇക്വേഷനകത്ത് നമുക്ക് വേണ്ട അസെറ്റിക് ആസിഡിന്റെ വേണ്ട സാധനങ്ങൾ ഇതാണ്. അപ്പോൾ അസെറ്റിക് ആസിഡ് എന്നല്ലാണ്ട് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ നിന്ന് നമുക്ക് ഇത് മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ. അപ്പോൾ അത് ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് തന്നെയാണ് അസെറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടർ അസെറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഓഫ് സ്ട്രോങ് സോൾട്ട് സോഡിയം അസെറ്റേറ്റ് ഓഫ് എച്ച് സി എൽ മൈനസ് അറ്റ് സോഡിയം ക്ലോറൈഡ്. അതേപോലെ തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്, അസെറ്റിക് ആസിഡ് സ്ട്രോങ് വീക്ക് ആസിഡാണ്, അതുപോലെ തന്നെ അമോണിയ ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് ആണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അപ്പോൾ നമുക്ക് എന്ത് വേണം, അമോണിയ ഉള്ളൊരു സോൾട്ട് വേണം, ഓ എച്ച് ഉള്ളൊരു സോൾട്ട് വേണം. അത് രണ്ടും കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെന്ത് വേണം, ഒരു ഇതിനകത്ത് ബന്ധപ്പെടാത്തൊരു സാധനം. അപ്പം ഒരു അമോണിയത്തിന് വേണ്ടി അമോണിയം ക്ലോറൈഡ് എടുത്ത്, അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സോൾട്ടാണ്, അപ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ എക്സ്ട്രാ വന്നു, അപ്പോൾ ആ ക്ലോറിൻ ഒഴിവാക്കണം, ദെൻ അപ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്ത് ദെൻ ഓ എച്ച് കിട്ടാൻ വേണ്ടി സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്ത്, അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള സി എല്ലും ക്യാൻസൽ ചെയ്തു, ഇവിടെയുള്ള സി എല്ലും ക്യാൻസൽ ചെയ്തു, ഇവിടെയുള്ള എന്നെയും ക്യാൻസൽ ചെയ്തു, ഇവിടെയുള്ള എന്നെയും ക്യാൻസൽ ചെയ്തു, ബാക്കി എന്തുണ്ട്, എൻ എച്ച് ഫോറും ഉണ്ടാവും ഓ എച്ച് ഉണ്ടാവും, അതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നത്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടൂലേ ഈ കോളറാഷസ് ലോ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത് കോളറാഷസ് ലോ ഉപയോഗിച്ചിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടലിൽ എത്ര ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്തു, ഡിസോസിയേഷൻ ഡിഗ്രി ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് ഇന്ന സൊല്യൂഷൻ ആൽഫ എന്ന സിമ്പിൾ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു മോളർ കണ്ടക്ടൻസ് അറ്റ് എ കോൺസെൻട്രേഷൻ സി, ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനകത്തുള്ള മോളർ കണ്ടക്ടൻസ് ഡിവൈഡഡ് ബൈ മോളർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനകത്തുള്ള മോളർ കണ്ടക്ടൻസ് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഫിനിറ്റ് ഡൈലൂഷനകത്തുള്ള മോളർ കണ്ടക്ടൻസ് നമുക്ക് വീക്ക് ഇലക്ട്രോണേറ്റിൻ്റെ നമുക്ക് കോളറാഷസ് ലോ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റില്ല, ആൽഫ ഈക്വൽ ടു ദിസ് വൺ ഡിവൈഡ് ബൈ ദിസ് വൺ എന്നാണ്, ഇത് കണ്ടുപിടിക്കാൻ പറ്റും.
ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളിൽ ഒന്ന്. ഇനിയുണ്ട് ഇത് സോലബിലിറ്റി പ്രൊഡക്റ്റ് അതൊക്കെ ഉണ്ട്, അത് നിങ്ങളുടെ സിലബസിനകത്ത് ഇല്ല. ഈ ബുക്ക് എഴുതിയ ആൾ ഒരു കോമൺ ആയിട്ട് കോൺട്രാക്ഷൻ സ്ലോവിൻ്റെ കോമൺ ആപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് വായിക്കണം എന്നിട്ട് ജസ്റ്റ് വായിച്ച് നോക്കാം. അയണി പ്രൊഡക്ട്സ് വാട്ടർ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രോബ്ലത്തിനകത്ത് എം ജിയുടെ വാല്യൂവും സി എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് MgCl2 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൊരു ഇക്വേഷനാണ്. അതുപോലെ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് ഈ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ.